വെൽക്കം ബാക്ക് ടു ബ്ലേസ് ക്രിയേഷൻസ്. ഇന്നൊരു ചെറിയൊരു വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് നാളത്തെ വെക്കേഷനായിട്ട് ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. അപ്പം 3 വർഷത്തോളമായി ഞങ്ങൾ നാട്ടിൽ പോയിട്ട്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലിങ്ങിലാണ് പോകുന്നത്. ഫ്ലൈറ്റ് നല്ല ഡിലേ ആയിരുന്നു, ഏകദേശം ഒരു 1.5 hours ഡിലേ ആയിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. പോരാത്തതിന് ഫ്ലൈറ്റിനകത്ത് കറണ്ടൊക്കെ പോയി, അതിൻ്റെ കുറച്ച് ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ എത്തി. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് യാത്രകളും ബ്ലോഗ്സുകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കൂടിയിട്ട് ചാമ്പക്കായ പൊട്ടിക്കാണ്ട് താഴെ വീണെടുക്കുന്ന ഒരു റോസ് കളർ ഫ്ലവറുള്ള ആ തരത്തിലൊരു ചാമ്പക്കായാണ് വലിയ ചാമ്പക്കായ. അപ്പോൾ ഏറെ കുറേ വവ്വാലൊക്കെ വന്ന് കടിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ നല്ലത് നോക്കിയിട്ട് പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. കുറച്ചൊക്കെ കിട്ടി, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. വീട്ടിൽ 3 പോത്തുങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് പോവാണ്. പിള്ളേർ പോത്തിനെ കണ്ടിട്ടോ അതിനെ തൊട്ടിട്ടോ അങ്ങനെയുള്ള പരിചയമോ ഒന്നുമില്ല. അപ്പോൾ അത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് രണ്ടുപേരും പോണത്. അപ്പോൾ അപ്പൻ കുറച്ച് പഴത്തിൽ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോൾക്കും ഇങ്ങനെ പോത്തിനെ ഫീഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും കുറച്ച് പേടിയൊക്കെ ഉണ്ട്, അത് കാരണം ഇങ്ങനെ നിൽക്കുകയാണ്. പതിയെ പതിയെ ശരിയാകും. മഴ പെയ്ത കാരണം പറമ്പിൽ നിറച്ച് വെള്ളമാണ്, കുറച്ച് ചെളിയും ഒക്കെ ഉണ്ട്. അപ്പം സൂക്ഷിച്ച് നോക്കി നടന്നില്ലെങ്കിൽ സ്ലിപ്പായി വീഴാൻ ചാൻസും ഉണ്ട്. ബെഡ്സ ഇങ്ങനെ ഏകദേശം അടുത്തടുത്ത് വരുന്നുണ്ട് പോത്തിന് പഴത്തുള്ളി കൊടുക്കാനായിട്ട്. നാട്ടിൽ നല്ല മഴയാണ്. അപ്പോൾ മഴയത്ത് കളിക്കണമെന്ന് പിള്ളേർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പം ഇതിനിടയിൽ ചെറിയൊരു പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മഴയത്ത് കളിക്കാൻ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. എന്നാലും കുടച്ചു കൂടിയിട്ട് മഴയത്ത് നിൽക്കണം എന്നൊക്കെ ഒരു വലിയ ആഗ്രഹം. അപ്പോൾ പിന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ച്. ഇപ്പോഴല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. പറമ്പിൽ പോയപ്പോൾ ഞങ്ങൾക്കൊരു മുളച്ച തേങ്ങ കിട്ടി. അപ്പോൾ മുളച്ച തേങ്ങയ്ക്കുള്ളിൽ നല്ല പൊങ്ങുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് തേങ്ങ പൊളിക്കുകയാണ്. തേങ്ങ പൊളിക്കാൻ എനിക്കൊന്നും അറിയില്ല ഇതിനകത്ത് വെച്ചിട്ടൊന്നും. ആള് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ നന്നായി നല്ല വെങ്ങിയിൽ തേങ്ങ പൊളിക്കുന്നുണ്ട്. മുളച്ച തേങ്ങയൊക്കെ ബലവിൻ വെട്ടിച്ചൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് കണ്ടു. ആ ഷെഡിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ സുമതി ചേച്ചി അതിനകത്തേക്ക് പോയി കുറച്ച് വിറകൊക്കെ കൊടുന്ന് കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കുടമ്പുളി ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തവണ ഒരുപാട് കുടമ്പുളി കിട്ടിയ കാരണം
പുറത്തൊരു ഷെഡ് കെട്ടിട്ട് അങ്ങനെ ഒരു റാക്കൊക്കെ സെറ്റാക്കി അതിൻ്റെ മേലെ കുരു കളഞ്ഞ കൊടമ്പളി ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ പുകച്ചിട്ട് ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറേ ഇങ്ങനെ പുകച്ച് പുകച്ച് ഏകദേശം അത് കറുത്ത് കരിക്കുറ്റിയായിട്ട് നല്ല സുന്ദരനായിട്ട് അതിങ്ങനെ കിട്ടും. ആ കൊടമ്പുളിയാണ് നമ്മൾ കറികളൊക്കെ ഇടുന്നത്. അപ്പം സാധാരണ കൊടമ്പുളിയൊക്കെ കുറച്ചൊക്കെ കിട്ടാറുള്ളു. അപ്പം അടുപ്പിൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ടാണ് ഉണക്കിയെടുക്കാറ്. ഇതവണ ഒരുപാട് കിട്ടിയ കാരണം അടുപ്പിൻ്റെ സൈഡിൽ ഇട്ട് കഴിഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അങ്ങനെ അത് കാരണം ഇതുപോലെ ഇങ്ങനെ പുറത്തൊരു ഷെഡൊക്കെ കെട്ടി നല്ല സ്റ്റൈലിൽ കൊടമ്പുളി ഉണക്കിയെടുക്കുന്ന പ്രോസസ്സിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് ബീച്ചിലൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം പിന്നെ പോത്തുങ്ങളെ കാണാനായിട്ടും വേറൊരു ടീംസ് എത്തിയിട്ടുണ്ട്. വേറെ ആരുമില്ല, എൻ്റെ അനിയത്തിൽ രണ്ട് മക്കളാണ്. അപ്പോൾ അവരും എത്തിയിട്ടുണ്ട്, കൂട്ടത്തിൽ എൻ്റെ അനിയനും വന്നിട്ടുണ്ട്. അപ്പോൾ പോത്തിനെയൊക്കെ പിള്ളേരാരും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ലല്ലോ, ബുക്സിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ പോത്തിനെ കാണാനായിട്ടും കൂട്ടത്തിൽ അവിടെ അടുത്ത് തന്നെയാണ് ബീച്ച്, ബീച്ചിൽ പോയി കളിക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അനിയത്തിയും ഫാമിലിയും ഒക്കെ ഷാർജയിലാണ് താമസിക്കുന്നത്. അവിടുത്തെ സ്കൂളിൽ തന്നെയാണ് പിള്ളേരൊക്കെ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി വെക്കേഷനൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. ഈ പറമ്പ് ഇത്ര സുന്ദരമായിട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ തവണ വരുമ്പോഴേ ഈ പറമ്പിൽ നിറച്ച് പുല്ലായിരിക്കും, പക്ഷേ ഈ തവണ കാര്യമായ പുല്ലുകളൊന്നുമില്ല. കാരണം അതിന് മെയിൻ കാരണക്കാർ നമ്മളുടെ മൂന്ന് പോത്തുങ്ങളാണ്. അവരെ ഓരോ സ്ഥലത്തും ചേട്ടൻ ഇങ്ങനെ മാറി മാറി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുപോയി കെട്ടും. അപ്പോൾ കെട്ടണ ഭാഗത്തെ പുല്ലുകൾ മൊത്തം ഈ പോത്തുങ്ങൾ തിന്ന് തീർക്കും. അങ്ങനെ അങ്ങനെ ഈ പറമ്പ് മൊത്തം ക്ലീനായി. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. ആദ്യം വെള്ളത്തിൽ ഇറങ്ങാൻ കുട്ടു സമ്മതിച്ചില്ല. കുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയത്തിയുടെ താഴെയുള്ള മോനാണ്. അപ്പം അവന് എന്ത് കാണിച്ചിട്ടും അവന് വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. അപ്പം അനിയൻ അവനെ വെള്ളത്തിൽ ഇറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല. ചെക്കൻ ഭയങ്കര കരച്ചിലും പിന്നെ അവൻ എന്തൊരു പേടി പേടി എന്നങ്ങനെ പറയണുണ്ട്. മഴ പെയ്ത കാരണം നല്ല തിരയുണ്ടായിരുന്നു. അപ്പോൾ വലിയ വലിയ തിരകളാണ് വരുന്നത്, കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഞാൻ സാധാരണ വെള്ളത്തിലൊന്നും ഇറങ്ങാറില്ല, എനിക്കും ഈ പറഞ്ഞ പേടി തന്നെയാണ്. കാല് നനയ്ക്കാനായാലും എനിക്ക് കടലിൽ ഭയങ്കര ഇറങ്ങാനൊക്കെ ആയിട്ട് ഭയങ്കര പേടി തന്നെയാണ്. അപ്പോൾ അവിടെ ഫോട്ടോ സെക്ഷനൊക്കെ നടക്കുന്നുണ്ട് അനിയനും പിള്ളേരായിട്ട്. ബെൽവിൻ ഓരോന്നോരോന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് അവൻ്റെ പേടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പിന്നെ പതിയെ പതിയെ അവനെ വെള്ളത്തിലേക്ക് ഇറക്കി കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. എന്നാലും അവൻ്റെ ആ പേടി ഇങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് മാറിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടു ഓക്കെ ആയി. ഇനിയിപ്പോൾ അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ മടിയൊന്നുമില്ല, പേടിയൊന്നുമില്ല. ആൾ കംപ്ലീറ്റ് ഓക്കെ ആയി. പിന്നെ ഇവനെ വെള്ളത്തിൽ നിന്ന് കയറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പാടുപെട്ടു, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇനിയും കളിക്കണം ഇനിയും കളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോൾ പതിയെ തനിയവൻ പിന്നാലെ പോകുന്നു. ചില കളികളൊക്കെ കഴിഞ്ഞു ഞങ്ങളിപ്പം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇവിടെ അടുത്ത് തന്നെ ഒരു പൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൈപ്പിൻ്റെ അവിടെ പോയി കാലൊക്കെ ഒന്ന് നമുക്ക് കഴുകി മണ്ണൊക്കെ കളഞ്ഞിട്ട് കാറിൽ കയറി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.